നമ്മളിപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് അഥബാസ്ക വാട്ടർഫാൾ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് കണ്ടോ, ഇതാണ് അഥബാസ്ക വാട്ടർഫാള്. ഇത് ഭയങ്കര രസമായിട്ടുള്ള ഒരു വാട്ടർഫാളാണ് കണ്ടോ. അതൊരു വന്യമായിട്ട് വെള്ളം ഒഴുകി ചാടുന്ന ഒരു സ്ഥലമാണ്. ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴുകി പോകുന്ന വെള്ളം നമുക്ക് താഴേക്ക് വരുമ്പോഴത്തേക്കും ഈ പാറ ഇടുക്കുകളിലൂടെ ഒഴുകി പോകുന്ന ഒരു സ്ഥലമാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു മലയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വെള്ളം പതഞ്ഞു ചാടുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഈ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ഞാൻ കാണിക്കാം കേട്ടോ. ഒരു പ്രത്യേകതരം പാറക്കെട്ടുകളാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തുള്ളതുകൊണ്ട് പല ലെയറായിട്ടുള്ള പാറകളാണ്. നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത ടൈപ്പ് ഒരു പാറക്കെട്ടുകളാണ് ഇവിടെ കാണുന്നത്. കുറച്ചുകൂടെ നമ്മൾ മുമ്പിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഈ വാട്ടർഫാളിൻ്റെ കാഴ്ചകൾ കുറച്ച് മനോഹരമായിട്ട് കാണാവുന്ന സ്ഥലമുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് നടക്കുന്നത്. ഇവിടെ എല്ലാ ആൾക്കാർക്ക് വളരെ സേഫായിട്ട് നിന്ന് എല്ലാ കാഴ്ചകളും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയേക്കുന്നത്. ഇതുകൊണ്ട് അതിൻ്റെ ആ വാട്ടർഫാളിൻ്റെ മുമ്പിലായിട്ട് തന്നെ നമുക്ക് നേരെ വ്യൂ കിട്ടുന്ന രീതിയിലൊരു പാലം പോലെ പണിതിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ വാട്ടർഫാളിൻ്റെ കാഴ്ച നമുക്ക് കാണാം. നമ്മളൊരു സൈഡ് വ്യൂ ആകണ്ടേ. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കണ്ടോ പാറക്കെട്ടുകളൊക്കെ ഉണ്ടോ, അടിപൊളിയാണ്. അവിടുന്ന് വെള്ളം ഒഴുകി ചാടി ഇവിടെ ഒരു പാറ ഇടുക്കിലേക്കാണ് ഈ വെള്ളം വന്ന് വീഴുന്നത് കേട്ടോ. വലിയ കിണർ പോലെ വലിയൊരു ആഴത്തിലുള്ള കുഴിയാണ്, പാറ ഇടുക്കായിട്ട് ഇങ്ങനെ ഭീകരമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് വെള്ളം ഒഴുകി ആ ഒരു വെള്ളച്ചാട്ടത്തിലൂടെ ഒഴുകി താഴെ ഒരു പുഴയിലേക്ക് ഒഴുകി ചേരുകയാണെന്ന് നമുക്ക് തോന്നുന്നത് കണ്ടോ. ഈ ഒരു പാറയുടെ ഭംഗി കണ്ടോ, ഇത് പല ലെയറായിട്ടാണ് നമുക്ക് തോന്നുന്നത്. വെള്ളം ഒഴുകി ഒഴുകി പ്രത്യേക രീതിയിൽ തെത്തി മിനുക്കി ഇരിക്കുന്ന കല്ല് പോലെ അതുപോലെ ഭംഗിയായിട്ടാണ് ഈ കല്ലുകൾ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഇതിന് മേളിലൊരു പാലമൊക്കെ ഉണ്ട്. ആൾക്കാർക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ഒട്ടും പോകാത്ത രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങളും ഇവിടെ പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വളരെ സേഫായിട്ട് നിന്ന് നമുക്കിതിൻ്റെ വശങ്ങളിൽ നിന്ന് അതുപോലെ നേരെ മുമ്പിൽ നിന്ന് ഒക്കെ ഈ കാഴ്ചകൾ കാണാം. അപ്പോൾ ഈ താഴത്തെ കുഴി കണ്ടോ, പാറ ഇടുക്കിലൂടെ ഇതിലെ ഇങ്ങനെ വെള്ളം ഒഴുകി താഴേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വ്യൂ ആയിട്ട് നമുക്ക് പല സൈഡിൽ നിന്ന് നോക്കി കാണാൻ പറ്റും.